ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് ശനിയാഴ്ച മന്ത്രി കെ ടി ജലീലിന്റെ മൊഴിയെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൽ സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ആസ്ഥാനത്തേക്ക് സ്വകാര്യ വാഹനത്തിലാണ് ജലീൽ എത്തിയത് നയതന്ത്ര ബാഗേജിലൂടെ മതഗ്രന്ഥങ്ങളും മറ്റും കൊണ്ടുവരികയും വിദേശ രാജ്യത്തുനിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുകയും ചെയ്ത് സംബന്ധിച്ച വിവരങ്ങളാണ് ചോദിച്ചത് മൊഴിയെടുത്തെന്ന വിവരം ഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മേധാവിയാണ് സ്ഥിരീകരിച്ചത് മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് രാത്രി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച് അക്രമാസക്തമായി ബി ജെ പിയും യൂത്ത് കോൺഗ്രസുമാണ് മാർച്ച് നടത്തിയത് ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്തും തള്ളുമുണ്ടായി പോലീസ് ലാത്തി വീശി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി നാല് തവണ ജലപീരങ്കി ഉപയോഗിച്ചു ബി ജെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ബി മാർച്ച് മന്ത്രി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നു മുതൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുമെന്ന് കെ സുരേന്ദ്രൻ സത്യം മാത്രമേ ജയിക്കൂ എന്ന് മന്ത്രി കെ ടി ജലീൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഫേസ്ബുക്കിൽ ജലീൽ ഇങ്ങനെ കുറിച്ചത് സത്യമേ ജയിക്കൂ സത്യം മാത്രം ലോകം മുഴുവൻ എതിർത്താലും മറിച്ചൊന്നും സംഭവിക്കില്ല കോൺഗ്രസിൽ അഴിച്ചുപണി കത്ത് ഗുലാം നബി ആസാദിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് നീക്കി മോത്തിലാൽ വോറ അംബിക സോണി മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി ഗുലാം നബി ആസാദും അംബിക സോണിയും പ്രവർത്തക സമിതിയിൽ തുടരും മുകുൾ വാസ്റ്റിക് ഹരീഷ് റാവത്ത് ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ താരിഖ് അൻവർ പ്രിയങ്ക ഗാന്ധി സുർജെ ജിതേന്ദ്ര സിംഗ് എന്നിവരാണ് പുതിയ ജനറൽ സെക്രട്ടറിമാർ താരിഖ് അൻവറിനാണ് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതല ഉമ്മൻചാണ്ടി ആന്ധ്രാപ്രദേശിൻ്റെ ചുമതലയിൽ തുടരും കെ സി വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി തുടരും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ സഹായിക്കാനുള്ള ആറംഗ സമിതിയുടെ അധ്യക്ഷൻ എ കെ ആന്റണിയാണ് അഹമ്മദ് പട്ടേൽ അംബിക സോണി കെ സി വേണുഗോപാൽ മുകുൽ വാസ്നിക് രൺദീപ് സിംഗ് സുർജേവാല എന്നിവർ ഈ കമ്മിറ്റിയിലുണ്ട് രാഹുൽ ഗാന്ധിയുമായി അടുപ്പം പുലർത്തുന്നവരെ ഉൾപ്പെടുത്തിയാണ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമെന്നതിന്റെ സൂചനയാണെന്ന് റിപ്പോർട്ട് രാജ്യത്ത് പുതിയ പാഠ്യപദ്ധതി കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് പാഠ്യപദ്ധതി മാറ്റുന്നത് സ്കൂൾ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് രണ്ടില ചിഹ്നം അനുവദിച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഒരു മാസത്തേക്കാണ് സ്റ്റേ പി ജെ ജോസഫ് നൽകിയ ഹർജിയിലാണ് നടപടി കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ എൻ ആർ ഐ സീറ്റുകൾ ഒഴിച്ചിടരുതെന്ന് സുപ്രീംകോടതി കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എൻ ആർ ഐ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാമെന്നും സുപ്രീംകോടതി കേരളത്തിൽ ഇന്നലെ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി പേർക്ക് കോവിഡ് പത്തൊമ്പത് പതിനാല് മരണം ആകെ മരണം നാനൂറ്റി പത്തായി ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പേരാണ് ചികിത്സയിലുള്ളത് രണ്ട് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേരാണ് നിരീക്ഷണത്തിലുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനോടെ മുപ്പത്തയ്യായിരത്തി അമ്പത്തി ആറ് സാമ്പിളുകളാണ് പരിശോധിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഹോട്ട്സ്പോട്ടുകൾ ഇന്നലെ രോഗമുക്തരായ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പേരടക്കം എഴുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാല് പേർ ഇതുവരെ കോവിഡ് മുക്തരായി സമ്പർക്കത്തിലൂടെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് പേർക്ക് രോഗം ബാധിച്ചു ഇരുന്നൂറ്റി എൺപത്തി പേരുടെ ഉറവിടം വ്യക്തമല്ല നാൽപ്പത്തഞ്ച് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും നൂറ്റി മുപ്പത്തിനാല് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് അമ്പത്തിരണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചു ഇന്നലെ രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരം തിരുവനന്തപുരം നാനൂറ്റി തൊണ്ണൂറ്റി നാല് മലപ്പുറം മുന്നൂറ്റി തൊണ്ണൂറ് കൊല്ലം മുന്നൂറ്റി മൂന്ന് എറണാകുളം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോഴിക്കോട് ഇരുന്നൂറ്റി അറുപത്തൊന്ന് കണ്ണൂർ ഇരുന്നൂറ്റി അമ്പത്തി ആറ് കോട്ടയം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ആലപ്പുഴ ഇരുന്നൂറ് തൃശൂർ നൂറ്റി എൺപത്തിനാല് പാലക്കാട് നൂറ്റി ഒമ്പത് കാസർഗോഡ് നൂറ്റി രണ്ട് പത്തനംതിട്ട തൊണ്ണൂറ്റി മൂന്ന് വയനാട് അമ്പത്തിരണ്ട് ഇടുക്കി കോവിഡ് ബാധിച്ച് മരിച്ചവർ തിരുവനന്തപുരം പാപ്പനങ്കോട് സ്വദേശിനി ജ്യോതിസ് മതിയമ്മ കോഴിക്കോട് മാവൂർ സ്വദേശി ബഷീർ തിരുവനന്തപുരം പട്ടം സ്വദേശി ബിജു എറണാകുളം കൊല്ലശ്ശേരി റോഡ് സ്വദേശി സി എസ് ജോസഫ് പാലക്കാട് തച്ചമ്പാറ സ്വദേശി ബാബു വർഗീസ് ആലപ്പുഴ ചേർത്തല സ്വദേശിനി ലീല ആലപ്പുഴ തൈക്കാട്ടുശേരി സ്വദേശി ജോബ് അലക്സാണ്ടർ മലപ്പുറം ചെമ്പ്രാക്കട്ടൂർ സ്വദേശി ഉണ്ണിക്കമ്മത്ത് കണ്ണൂർ മാവിലായി സ്വദേശി കൃഷ്ണൻ തൃശൂർ ചാലക്കുടി സ്വദേശി അബൂബക്കർ എറണാകുളം കല്ലൂർ സ്വദേശി പോൾ തൃശൂർ കല്ലേപ്പാടം സ്വദേശി സുലൈമാൻ തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി രാമൻ തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിനി നദീറ സമദ് പന്തീരങ്കാവ് യു എ പി എ കേസിൽ ജാമ്യം ലഭിച്ച അലനും താഹയും വിയൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇരുവരെയും ബന്ധുക്കൾ ചേർന്ന് സ്വീകരിച്ചു രണ്ടു മണിയോടെ ജാമ്യ ഉത്തരവുമായി അലന്റെ അമ്മയും അഭിഭാഷകനും അതീവ സുരക്ഷാ ജയിലിൽ എത്തി ജാമ്യം ലഭിച്ചതിൽ സന്തോഷം എല്ലാവരോടും നന്ദിയുണ്ടെന്നും അവർ പറഞ്ഞു കൂടുതൽ പ്രതികരിച്ചാൽ ജാമ്യവ്യവസ്ഥ ലംഘനമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അലൻ്റെ അമ്മ പറഞ്ഞു അലനും താഹയ്ക്കും അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻ ഐ എ നൽകിയ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു അടിയന്തരമായി കേൾക്കണമെന്ന എൻ ഐ എയുടെ വാദം കോടതി തള്ളി ഈ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാലാണ് അവത리പ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് കൊടുവുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതയത ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി ഇടക്കിടക്കിടെ എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇൻ്റലിജന്റ് പ്രൊട്ടക്ഷൻ പ്ലസ് 1 പ്രവേശനത്തിനുള്ള ഒന്നാം അലോട്ട്മെൻ്റ് റാങ്ക് ലിസ്റ്റ് തിင်္ဂളായിച്ച പ്രസിദ്ധീകരിക്കും പ്രവേശനം 19 വരെ ജനശതാബ്ദി സ്പെഷ്യൽ സർവീസുകളും വേണാട് സ്പെഷ്യൽ എക്സ്പ്രസും റദ്ദാക്കില്ല തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിയും തിരുവനന്തപുരം എറണാകുളം വേണാട് തീവണ്ടിയും സർവീസ് തുടരുമെന്ന് റെയിൽവേ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മന്ത്രി തലയിൽ മുണ്ടിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഹാജരായത് ധാർമ്മികതയുണ്ടെങ്കിൽ മന്ത്രി രാജിവെച്ച് പുറത്തുപോകണമെന്നും ചെന്നിത്തല പറഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിന്റെ പേരിൽ മന്ത്രി കെ ടി ജലീൽ രാജിവെക്കേണ്ടതില്ലെന്ന് സി പി എം കേന്ദ്ര നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നവരെല്ലാം രാജിവെക്കാൻ തുടങ്ങിയാൽ പിന്നെ രാജിക്ക് അവസാനമില്ലാതാകുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള കേരളത്തിലെ നാല് ജനപ്രതിനിധികൾ ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന കേസിലെ പ്രതികളാണെന്ന് അമിക്കസ് ക്യൂറി വിജയ് ഹൻസാരിയ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വിവരം കേരളത്തിലെ എം പിമാരും എം എൽ എമാരും പ്രതികളായ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കേസുകൾ നിലവിലുണ്ട് ഇതിൽ മുന്നൂറ്റി പത്ത് കേസുകളിൽ സിറ്റിംഗ് എം പിമാരും എം എൽ എ മാരുമാണ് പ്രതികൾ കേസുകളിൽ മുൻ എം പിമാരും എം എൽ എ മാരുമാണ് പ്രതികൾ നെടുമ്പാശ്ശേരി സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ട് ഒന്നേ ദശാംശം എട്ട് നാല് കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി പ്രതികളായ ടി കെ ഫായിസ് അഷ്റഫ് കല്ലുങ്കൽ വൈ എം സുബേർ അബ്ദുൾ റഹീം എന്നിവരുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് ഒരു വീട് ഫ്ളാറ്റ് നിക്ഷേപം ഭൂമി എന്നിവയാണ് കണ്ടുകെട്ടിയത് ഒന്നാം മാറാട് കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന തെക്കേ ഷാജി ഈച്ചരന്റെ പുരയിൽ ശശി എന്നിവർക്ക് സുപ്രീം കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു ഇരുവരും കേരളത്തിൽ പ്രവേശിക്കാൻ പാടില്ല പ്രതികൾ താമസം മംഗലാപുരത്തേക്ക് മാറ്റണം എല്ലാ തിങ്കളാഴ്ചയും മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം അമ്പതിനായിരം രൂപ ജാമ്യത്തുകയായി കെട്ടിവെക്കണമെന്നും കോടതി സാമൂഹ്യ പ്രവർത്തകനും മുൻ എം എൽ എയും ആര്യസമാജ പണ്ഡിതനുമായിരുന്ന സ്വാമി അഗ്നിവേശ് അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു കളരി രോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ന്യൂഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആര്യസഭ എന്ന പാർട്ടി രൂപവൽക്കരിച്ച അദ്ദേഹം നിരവധി ജനകീയ പുരോഗമന പോരാട്ടങ്ങൾ നയിച്ചിരുന്നു സ്ത്രീ വിമോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം പെൺ ഭ്രൂണഹത്യയ്ക്കെതിരെ പോരാട്ടം നടത്തി കോവിഡ് രോഗികളെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യത്തിന് ആംബുലൻസുകൾ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി ആംബുലൻസുകൾ അധിക തുക ഈടാക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെക്ക് ഇനി അയോധ്യയിൽ സ്വീകരണം ലഭിക്കില്ലെന്ന് വിശ്വഹിന്ദു പരിഷത്തും ചില പുരോഹിതന്മാരും നടി കങ്കണറണാ വത്തിന്റെ കെട്ടിടം പൊളിച്ചതിനെതിരെയാണ് ഹനുമാൻ ഗാർഹി ക്ഷേത്രത്തിലെ പുരോഹിതൻ മഹന്ദ് രാജുദാസിന്റെ പ്രതികരണം ബോളിവുഡ് താരം കങ്കണയുടെ ഓഫീസ് തകർക്കാൻ ഉത്തരവ് നൽകിയ ശിവസേന അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ വസതിക്കെതിരെ വിരലി പോലും തയ്യാറായില്ലെന്ന് മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയും ബി നേതാവുമായ ദേവേന്ദ്ര ഫഡ്നാവിസ് സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ നടി റിയ ചക്രബർത്തിക്ക് ജാമ്യമില്ല മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട മുംബൈയിലെ പ്രത്യേക കോടതിയാണ് റിയയ്ക്കും സഹോദരനടക്കമുള്ള മറ്റ് എട്ടുപേർക്കും ജാമ്യം നിഷേധിച്ചത് നീ ഇതുവരെ േ എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ പത്തൊമ്പത് മിനിറ്റിൽ എഴുന്നൂറ് ആഗോള സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക പട്ടികയിൽ ഇരുപത്തി ആറ് സ്ഥാനങ്ങൾ പിറകോട്ടുപോയി ഇന്ത്യ നൂറ്റി അഞ്ചാം സ്ഥാനത്തെത്തി കഴിഞ്ഞ വർഷം ഇന്ത്യ എഴുപത്തി ഒമ്പതാം സ്ഥാനത്തായിരുന്നു കാനഡയിലെ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലോക സാമ്പത്തിക സ്വാതന്ത്ര്യം സംബന്ധിച്ച വാർഷിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് അരുണാചൽ പ്രദേശിൽ നിന്ന് കാണാതായ അഞ്ച് യുവാക്കളെ ഇന്ന് ചൈന ഇന്ത്യക്ക് കൈമാറും കേന്ദ്രമന്ത്രി കിരൺ റിജു ആണ് ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് പേർ കൂടി മരിച്ചു തൊണ്ണൂറ്റി ഏഴായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് പേർക്കു രോഗം ബാധിച്ചു ഇതുവരെ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് പേർ മരിക്കുകയും നാൽപ്പത്തി ആറ് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർ രോഗബാധിതരാകുകയും ചെയ്തു ഒമ്പത് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം പേർ ചികിത്സയിലുണ്ട് മുപ്പത്തി ആറ് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം പേർ രോഗമുക്തരായി മഹാരാഷ്ട്രയിൽ ഇന്നലെ നാനൂറ്റി നാൽപ്പത്തി പേർ മരിക്കുകയും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേർക്ക് കൂടി രോഗം ബാധിക്കുകയും ചെയ്തു രണ്ട് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം പേരാണ് ചികിത്സയിലുള്ളത് ഇതിൽ എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രോഗികളും പൂനെയിലാണുള്ളത് ആന്ധ്രാപ്രദേശിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേരും കർണാടകത്തിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേരും യു പിയിൽ ഏഴായിരത്തി പതിനാറ് പേരും തമിഴ്നാട്ടിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് പേരും പുതുതായി രോഗികളായി ലോകത്ത് കോവിഡ് ബാധിച്ച് ഇന്നലെ അയ്യായിരത്തി അറുനൂറ്റി പതിനാല് പേർ കൂടി മരിച്ചു ഇന്നലെ മാത്രം മൂന്ന് ലക്ഷത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് പേർ രോഗികളായി ഇതുവരെ ഒമ്പത് ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി നാല് പേർ മരിക്കുകയും രണ്ടേ ദശാംശം എട്ട് ആറ് കോടി പേർ രോഗബാധിതരാകുകയും ചെയ്തു അമേരിക്കയിൽ ആയിരത്തി നാൽപ്പത്തി ആറ് പേരും ബ്രസീലിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി പേരും മെക്സിക്കോയിൽ അഞ്ഞൂറ്റി അമ്പത്തിനാല് പേരും ഇന്നലെ മരിച്ചു ബഹ്റിൻ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം അറിയിച്ചത് അമേരിക്കയുടെ രണ്ട് നല്ല സുഹൃത്ത് രാജ്യങ്ങൾ സൗഹൃദത്തിലേക്ക് പോകുകയാണെന്ന് ട്രംപ് ട്വീറ്റ് ചെയ്തു ഉത്തരകൊറിയയിലേക്ക് പ്രവേശിക്കുന്നവരിൽ കോവിഡ് സ്ഥിരീകരിച്ചാൽ ഉടൻ വെടിവെച്ചു കൊല്ലണമെന്ന് പ്രസിഡന്റ് കിങ് ജോങ് ഉൻ ഉത്തരവിട്ടെന്ന് റിപ്പോർട്ട് അടുത്ത മാസം നടക്കുന്ന അർജന്റീനയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ സൂപ്പർ താരം ലയനൽ മെസ്സിക്ക് കളിക്കാം കഴിഞ്ഞ വർഷം കോപ്പ അമേരിക്ക ലൂസേഴ്സ് ഫൈനലിൽ ചിലിക്കെതിരായ മത്സരത്തിൽ ചുവപ്പുകാട് കണ്ട് പുറത്തായ മെസ്സി ടൂർണമെന്റ് സംഘാടകരെ വിമർശിച്ചതിനെ മൂന്ന് മാസത്തെ വിലക്കും അമ്പതിനായിരം യു ഡോളർ പിഴയും ശിക്ഷിച്ചിരുന്നു അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡായ ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്കയെ ഒരു മാസത്തേക്ക് സൗത്ത് ആഫ്രിക്കൻ സ്പോർട്സ് കോൺഫെഡറേഷൻ ആൻഡ് ഒളിമ്പിക് കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ മുൻ ലോക ഒന്നാം നമ്പർ താരങ്ങളായ നവോമി ഒസാക്കയും വിക്ടോറിയ അസ്രങ്കയും തമ്മിൽ ഏറ്റുമുട്ടും ഫ്രഞ്ച് ലീഗ് വൺ ഫുട്ബോളിൽ പി എതിരില്ലാത്ത ഒരു ഗോളിനെ അട്ടിമറിച്ച് ലെൻസ് ജേതാക്കളായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സ്പാനിഷ് ലാലിക ഫുട്ബോൾ മത്സരങ്ങൾ ഇന്നു മുതൽ ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ